റഷ്യയുടെ ലക്ഷ്യം ഉക്രൈൻ മാത്രമല്ല, പിന്നെ എന്ത്? ഉക്രൈനിലൂടെ റഷ്യ ലക്ഷ്യം വെക്കുന്നത് യൂറോപ്പിനെ ഒന്നാകെ തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളതാണ്. നമസ്കാരം, ഞാൻ ജയലക്ഷ്മി. യൂറോപ്യൻ പൗരന്മാരുടെ ജീവിതം തകർക്കാനാണ് റഷ്യ ശ്രമിക്കുന്നതെന്ന് ഉക്രൈൻ പ്രസിഡന്റ് അടിവരയിട്ട് പറയുകയാണ്. മിസൈലുകൾ കൊണ്ട് ആക്രമിക്കാൻ കഴിയാത്ത ഇടങ്ങളിൽ ദാരിദ്ര്യവും രാഷ്ട്രീയ കലാപവും സാമൂഹിക അസ്വസ്ഥതയും സൃഷ്ടിക്കാൻ റഷ്യ ശ്രമിക്കുകയാണെന്നാണ് സെലൻസ്കി ഉറക്കെ പറയുന്നത്. ലോകരാജ്യങ്ങൾ ഇനിയും മൗനം തുടരരുത്. റഷ്യയുടേത് അധപതിച്ച നിലപാടുകളാണ്, രീതികളാണ്. ചതിയിലൂടെ മാത്രം എല്ലാം വെട്ടിപ്പിടിക്കാൻ റഷ്യ ശ്രമം തുടരുന്നതാണ് എല്ലാ അസമാധാനത്തിന്റെയും മൂല കാരണമെന്നാണ് സെലൻസ്കി വ്യക്തമാക്കുന്നത്. യൂറോപ്പിലേക്കുള്ള പ്രധാന പ്രകൃതിവാതക പൈപ്പ് ലൈൻ ഉടൻ തുറക്കില്ലെന്ന് റഷ്യ പ്രഖ്യാപിച്ചത് റഷ്യയുടെ അഹങ്കാരമാണ്. അതേസമയം ഉക്രൈൻ പ്രശ്നത്തിന്റെ ചുവട് പിടിച്ച് പ്രകൃതിവാതക പൈപ്പ് ലൈൻ ഉപയോഗിച്ച് യൂറോപ്പിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് റഷ്യ ശ്രമിക്കുന്നതെന്ന് യൂറോപ്പ് ആരോപിക്കുന്നുണ്ട് എന്നതും ഇവിടെ എടുത്തു പറയണം. പക്ഷേ എപ്പോഴത്തേതും പോലെ റഷ്യ ഈ ആരോപണങ്ങളെയും എതിർക്കുകയായിരുന്നു എന്നതാണ് മറ്റൊരു സത്യം. നമുക്കറിയാം, റഷ്യ ഉക്രൈൻ ആക്രമിച്ചതിന് പിന്നാലെ ഊർജ വില വർദ്ധിച്ച് കത്തിക്കയറിയിരുന്നു. ഇത് ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തണുപ്പുകാലത്തെ പ്രതിരോധിക്കാൻ യൂറോപ്പ് പെടാപ്പാടുപെടും എന്നതാണ് യാഥാർത്ഥ്യം. കാര്യങ്ങൾ ഇങ്ങനെയായൊരു സ്ഥിതിയിൽ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ യൂറോപ്യൻ യൂണിയനിലെ വിവിധ സർക്കാരുകൾ പരിശ്രമിച്ചു വരികയാണ്. റഷ്യയുടെ നടപടികൾ കടുത്ത രീതിയിൽ ബാധിച്ച ജർമ്മനി കഴിഞ്ഞ ദിവസം 6,500 കോടി യൂറോയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതും എടുത്തു പറയണം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത്, റഷ്യ ആക്രമണം തുടങ്ങിയ ശേഷം ഉക്രൈനിലെ പ്രധാന ആണവ നിലയമായ സാപ്പോറീഷ്യയിൽ നിന്നുള്ള വൈദ്യുതി വിതരണം വീണ്ടും മുടങ്ങിയിരിക്കുകയാണ്. റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള നിലയത്തിലെ 6 റിയാക്ടറുകളിൽ ഒന്ന് മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും സർവീസ് ലൈനുകൾ വഴിയുള്ള വൈദ്യുതി വിതരണം മാത്രമാണ് നടക്കുന്നതെന്നുമാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അറിയിച്ചത്. നിലവിൽ പ്രവർത്തിക്കുന്ന ഏക റിയാക്ടർ വഴിയാണ് നിലയത്തിലെ കൂളിംഗ് അടക്കമുള്ള സുരക്ഷാ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതുകൂടി പണിമുടക്കിയാൽ യൂറോപ്പിലെ തന്നെ വലിയ ആണവ നിലയമായ സാപ്പോറീഷ്യയുടെ സുരക്ഷ പ്രതിസന്ധിയിലാകും, പ്രശ്നമാകുമെന്നാണ് ഇപ്പോൾ എല്ലാവരും ഭയക്കുന്നത്. റഷ്യയുടെ നിരന്തര ഷെല്ലാക്രമണമാണ് ആണവ നിലയത്തിന് ഭീഷണിയാവുന്നതെന്നാണ് സെലൻസ്കി ആവർത്തിക്കുന്നത്. ഇതുവരെ ആണവ ചോർച്ച സംഭവിക്കാത്തത് അല്ലെങ്കിൽ വലിയൊരു ദുരന്തമുണ്ടാകാത്തത് ഭാഗ്യം കൊണ്ടാണ് എന്നും, റഷ്യയുടെ ആക്രമണം തുടർന്നാൽ ഏത് സമയത്തും അത് യാഥാർത്ഥ്യമാകാമെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ എന്തൊക്കെ ആരോപണങ്ങൾ വന്നിട്ടും ഒരു മടിയും കൂടാതെ റഷ്യ ഇതിനെയെല്ലാം എതിർക്കുകയാണ് ചെയ്തു വരുന്നത്. ആണവ നിലയം പിടിച്ചെടുക്കാനുള്ള ഉക്രൈന്റെ ശ്രമങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഏറ്റവും ഒടുവിൽ ആരോപിച്ചത്. നമുക്കറിയാം, റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് നാളേറെയായി. യുദ്ധം 7-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ നഷ്ട കണക്കുകളൊക്കെ പുറത്തു വന്നിരുന്നു. ആർക്കും വിജയമില്ല. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഉക്രൈന്റെ പതനം സംഭവിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി 24 റഷ്യൻ സേന ഉക്രൈൻ അധിനിവേശം ആരംഭിച്ചപ്പോൾ വിദഗ്ധരൊക്കെ പ്രവചിച്ചത്. എന്നാൽ യുദ്ധം അനന്തമായി നീളുകയാണ് എന്നുള്ളതാണ് സത്യം. യുദ്ധം 7-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ കിഴക്കൻ ഉക്രൈനിലെ ഖേഴ്സൺ മേഖലയിൽ റഷ്യൻ സേനയ്ക്ക് നേരെ ശക്തമായ ആക്രമണത്തിലാണ് ഉക്രൈൻ സൈന്യമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ ഉക്രൈൻ യുദ്ധഭൂമിയിൽ ലോകത്തിലെ 2-ാമത്തെ സൈനിക ശക്തിയായ റഷ്യയ്ക്ക് നേരിടേണ്ടി വന്ന നഷ്ട കണക്കുകൾ ഉക്രൈൻ പുറത്തുവിട്ടിരുന്നു. 900-ലധികം എലൈറ്റ് സൈനികരും 337 നാവികരും 151 ഇന്റലിജൻസ് സൈനികരും 144 എലൈറ്റ് പാരാ ട്രൂപ്പർമാരും റഷ്യയ്ക്ക് നഷ്ടമായിട്ടുണ്ട്. $14 മില്യൺ ചിലവഴിച്ച് പരിശീലനം നൽകിയ 67 കോംബാറ്റ് പൈലറ്റ്മാരും കൊല്ലപ്പെട്ടവരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഫെഡറൽ സെക്യൂരിറ്റി സർവീസ്, അതുപോലെ ഫെഡറൽ ഗാർഡ് സർവീസ് എന്നീ വിഭാഗങ്ങളിലെ 20-ലേറെ പേരും കൊല്ലപ്പെട്ടു. യുദ്ധം തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോഴാണ് തങ്ങളുടെ 1351 സൈനികർ കൊല്ലപ്പെട്ടതായി റഷ്യ അറിയിച്ചത്. പിന്നീട് ഇങ്ങോട്ട് ഇതുവരെയായി സൈനികരുടെ മരണസംഖ്യയിൽ റഷ്യ ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. എന്തായാലും ഇതിനൊരു അന്ത്യം, ഈ യുദ്ധത്തിനൊരു അന്ത്യം എന്നായിരിക്കും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക.